ടൈംസ് ന്യൂസിൻ്റെയുടെ ഇന്നത്തെ ദിവസം പരിപാടിയിലേക്ക് ഒരിക്കൽ കൂടി ഏവർക്കും സ്വാഗതം. ഇന്ന് 2021 മാർച്ച് 21 ഞായർ, കൊല്ലവർഷം 1196, മീനം 7. ഇന്ന് ലോക വനദിനമാണ്, വേൾഡ് ഫോറസ്റ്റ് ഡേ. ഇന്ന് ലോക വർണ്ണവെറി നിർമാർജന ദിനമാണ്, എലിമിനേഷൻ ഓഫ് സോഷ്യൽ ഡിസ്ക്രിമിനേഷൻ, വർണ്ണവിവേചനത്തിനെതിരായി ദക്ഷിണാഫ്രിക്കയിലെ ഷാർപേവില്ലിൽ സമാധാന സേനയ്ക്ക് നേരെ നടന്ന വെടിവയ്പ്പിൽ 69 ആൾക്കാർ മരണം അടഞ്ഞതിനെ ഈ ദിവസത്തിൽ സ്മരിക്കുന്നു. ഇന്ന് ലോക കാവ്യദിനമാണ്, വേൾഡ് പോയട്രി ഡേ. ഇന്ന് ലോക പാവകളി ദിനമാണ്, വേൾഡ് പപ്പട്രി ഡേ. പാവകളിക്കാരുടെ അന്താരാഷ്ട്ര സംഘടനയായ യുനിമയുടെ നേതൃത്വത്തിൽ ഈ ദിനം ആഘോഷിക്കുന്നു. ഇന്ന് കേരളത്തിൽ കോഴിക്കോട് വെച്ച് കേരളത്തിലെ പാവകളി കലാകാരന്മാർ ഒത്തുചേർന്ന് ലോക പാവനാടക ദിനം കേരളത്തിൽ ആഘോഷിക്കുന്നു. മേഘങ്ങളെ ആദ്യമായി വർഗീകരിച്ച ബ്രിട്ടീഷ് കാലാവസ്ഥാ ശാസ്ത്രജ്ഞൻ ലൂക്ക് ഹോവാർഡ് അന്തരിച്ചത് 1864 ഈ ദിനത്തിലാണ്. പ്രശസ്ത ഷഹിനായി വാദകൻ ഉസ്താദ് ബിസ്മില്ല ഖാൻ ജനിച്ചത് 1916 മാർച്ച് 21 ആദ്യകാല മലയാള നോവലിസ്റ്റ് കേരള സ്കോട്ട് എന്നറിയപ്പെടുന്ന സി വി രാമൻപിള്ള അന്തരിച്ചത് 1922 ഈ ദിവസമാണ്. സരസകവി മൂലൂർ എസ് പത്മനാഭ പണിക്കരുടെ 90th ചരമവാർഷിക ദിനമാണിന്ന്. സി അച്യുതമേനോന്റെ നേതൃത്വത്തിലുള്ള 4th നിയമസഭ പിരിച്ചുവിട്ടത് 1977 ഈ ദിനത്തിലാണ്. അടിയന്തരാവസ്ഥയെ തുടർന്ന് കാലാവധി ദീർഘിപ്പിച്ചതിനാൽ 7 ഈ നിയമസഭ നിലവിലിരുന്നു. കേരളത്തിൽ കർഷക തൊഴിലാളി പെൻഷൻ ആരംഭിച്ചത് 1980 മാർച്ച് 21 മുതലാണ്. അഫ്ഗാനിസ്ഥാനിലെ ബാമിയൻ താഴ്വരയിൽ 6th നൂറ്റാണ്ടിൽ നിർമ്മിച്ച ലോകത്തിലെ ഏറ്റവും വലിയ 2 ബുദ്ധപ്രതിമകൾ താലിബാൻ ഭീകരർ തകർത്തത് 2001 ഈ ദിവസമാണ്. കവിയും ഗാനരചയിതാവുമായ യൂസഫ് അലി കേച്ചേരി തൃശൂരിൽ അന്തരിച്ചത് 2015 ഈ ദിവസമാണ്. അഗസ്ത്യമലയെ ആഗോള ബയോസ്ഫിയർ നെറ്റ്വർക്കിലെ പുതിയ കണ്ണിയായി യുനെസ്കോ അംഗീകരിച്ചത് 2016 മാർച്ച് 21. ചക്ക കേരളത്തിൻ്റെ ഔദ്യോഗിക ഫലമായി പ്രഖ്യാപിച്ചത് 2018 മാർച്ച് 21. മാർച്ച് 21 ചരിത്ര വിശേഷങ്ങൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.